മാസ്റ്ററിന്റെ ഒഫീഷ്യൽ ടീസർ ആയിട്ടാണ്. അപ്പൊ ഇപ്പൊ വന്നതേ ഉള്ളൂ, ചൂടോടെ വന്നേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ലോകേഷ് കനകരാജ് ആണ് ഇതിന്റെ ഡയറക്ടർ, കഥ സ്റ്റോറി കാര്യങ്ങളൊക്കെ. അല്ല, അനിരുദ്ധിന്റെ മ്യൂസിക് ആണ്. അപ്പൊ നമ്മുടെ തലപതി വിജയ് സാറിന്റെ മാസ്റ്ററിന്റെ ടീസർ ആണ്. നമുക്ക് ഇതിനെ കണ്ടുനോക്കാം. ഒന്നൊന്നര പടം തന്നെയായിരിക്കും തിയേറ്ററിലെ പടം. ഇത് കഴിഞ്ഞ ലെവല് വേറെയാ. അയ്യോ കൊള്ളാം, അടിപൊളി, സൂപ്പർ സൂപ്പർബ്. എന്നാ പറയുന്നേ, ആ ഒരു ലുക്ക് വേറെ ലുക്കിൽ കാണിച്ചാ. മീശ കുറച്ച് 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 കുറച്ചിട്ട് രണ്ട് മുൾകാൻ വെച്ചിട്ട് വേറെ ലുക്ക്, ഹെയർ സ്റ്റൈൽ വെച്ച് ഒരു ലുക്ക് ഉണ്ട്. മൊത്തം മൂന്ന് ലുക്ക് ഉണ്ടോ? മൂന്ന് ലുക്ക് ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടത് അങ്ങനെയാണ്. പക്ഷെ എനിക്ക് ആ ഒരു പോലീസ് ഇൻസ്പെക്ടർ വരുന്ന പോലത്തെ ഒരു ലുക്ക് തോന്നി. ഇൻസേർട്ട് ഒക്കെ ചെയ്തിട്ട് ഇച്ചിരി മീശ ഒക്കെ കുറഞ്ഞിട്ട് ഒരു എപ്പിസോഡ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ടീസർ തുടങ്ങി ആദ്യത്തെ കുറച്ച് സെക്കൻഡ്സുകളെല്ലാം തലപതിയുടെ മുഖം ഫുൾ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഇത് പ്രത്യേകിച്ച് ലോകേഷ് കനകരാജിന്റെ മൂവിയാണ്. അപ്പൊ നമുക്കറിയാം അത് എങ്ങനെയുള്ള ഒരു പടമായിരിക്കും മേക്ക് ചെയ്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ എനിക്കൊന്നു നമ്മുടെ വിജയ് സേതുപതിയെ കാണിക്കാൻ ഇത്തിരി ലേറ്റ് ആയി, തലപതിയെ കാണിച്ചതിന് ശേഷം. പക്ഷെ ലാസ്റ്റ് സീൻ എത്തിയപ്പോഴത്തേന് നമ്മുടെ വിജയ് സേതുപതിയുടെ ഷോർട്സ് കൂടി അവര് തമ്മി കൂട്ടിമുട്ടി അതല്ല കൈ ഇങ്ങനെ കാണിക്കുന്നത്. എന്താ വില്ലനായിട്ടല്ലേ നമ്മുടെ പറഞ്ഞിരിക്കുന്നത്? പക്ഷെ ഒരു പക്ഷേ ഇവരൊരു ഫ്രണ്ട്സ് ആകാം. ലോകേഷ് കനകരാജിന്റെ പടമായിട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഇത് മാസ്റ്റർ, അതായത് കുട്ടികളുടെ വാദ്യാർ എന്ന ലെവലല്ലേ വരുന്നത്. എല്ലാരും പറയുന്നത് അതിനകത്ത്. പിന്നെ വെറൈറ്റി നമ്മുടെ തലപതി സാധനം ഇറക്കിയിട്ടുണ്ട്. അപ്പൊ എടാ, ഞാൻ പറഞ്ഞു വെച്ചാൽ ഇത് ഇതായിട്ടല്ലേ ഇറക്കുന്നത് നമ്മുടെ തലപതിയുടെ, അല്ലേ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു വാദ്യാറായിട്ടല്ലേ. വാദ്യാറായിട്ടാണ് ഇപ്പൊ അതല്ലേ പറഞ്ഞത്. എന്താ വാത്തി ഇടയ്ക്ക് പറയുന്നുണ്ടല്ലോ ടീസറിനകത്ത്, എന്താ വാത്തിയത്. അപ്പം നമ്മുടെ തലപതി വാത്തി. എനിക്കൊന്നും ഇതിന് മുമ്പ് പിള്ളേരുമായിട്ടുള്ള ഒരു ഇങ്ങനത്തെ ഒരു പടം നമ്മുടെ ഒരു സൂപ്പർ സ്റ്റാറിന് നില ഇറങ്ങിയത് നമ്മുടെ രജനി സാറിന്റെ അതിനുശേഷമാണ് ഇങ്ങനെ. എനിക്ക് നൻപനല്ലോ, മറ്റേ നൻപനല്ലേ കോളേജിലെ പിന്നെ ഇറങ്ങിയിട്ടില്ലല്ലോ കോളേജ് ലൈഫില്ല. അപ്പൊ അതിനുശേഷം ഈ പടമാണ് വരുന്നത്. അതും ഇത് തിയേറ്ററിൽ തന്നെയായിരിക്കും റിലീസ് ചെയ്യുന്നത്. തിയേറ്റർ റിലീസ് ആയിരിക്കണേ. അടിച്ചു പൊളിച്ചേക്കാണ്. ഇപ്പൊ ടീസർ വന്നപ്പോ തന്നെ എന്താ ഒരു സന്തോഷം. ഇനി ട്രെയിലർ വരാനുണ്ട്. അപ്പൊ ഏകദേശം പടം റിലീസ് ആറാമത്തേ നമുക്ക് ട്രെയിലർ പ്രതീക്ഷിക്കാം. എന്താ പറയാ, പിന്നെ നമ്മള് പ്രത്യേകിച്ച് നമ്മുടെ ഹീറോയിനെ കുറിച്ച് വേറൊരു കാര്യം പറയണം. നമ്മുടെ ഹീറോയിനെ കുറിച്ചാണ്, നമ്മുടെ മാളവിക മോഹനാണ് ഹീറോ ആയിട്ട്. മാളവിക ആൻഡ്രിയ ഒരു ടൈറ്റിൽ സെറ്റപ്പിൽ വരുന്നുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ള ലോകേഷ് കനകരാജ്, നമ്മുടെ തലപതി, അതുപോലെ തന്നെ മാളവിക മോഹൻ, പിന്നെ നമ്മുടെ വിജയ് സേതുപതി, അനിരുദ്ധ്. പിന്നെ നമ്മുടെ അല്ല അതിലേക്കും മേലെ വേറൊരു ഇതും കൂടെ നമ്മുടെ വില്ലൻ വേറൊരു പാർട്ടി. നമ്മുടെ കൈതിക്കകത്ത് വില്ലനില്ലേ സൗണ്ട്, അവനും ഉണ്ട് ഇതിനകത്ത്, കാണിച്ചു കണ്ടില്ലേ. ഓക്കെ ഓക്കെ, പുള്ളിയാണ്. എനിക്ക് തോന്നുന്നു ചിലപ്പം അതായിരിക്കും ഇനി മെയിൻ. അല്ല, പുള്ളി സ്റ്റുഡന്റായിട്ടാ കാണിച്ചേക്കുന്നത്. കാരണം ഈ ഇങ്ങനെ നിക്കുന്നുണ്ടല്ലോ ഈ പയ്യന്റെ ഇതായിട്ട്, പുള്ളിയാണ് മെയിൻ. പുള്ളിയുടെ സൗണ്ട് ആണ് ഒരു രക്ഷയിടത്തെ. അപ്പൊ നമ്മളിപ്പോ കണ്ടത് മാസ്റ്ററിന്റെ അകത്തൊരു കിട്ടിലൻ മാസ്റ്ററിന്റെ ടീസർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട പാട്ട് നമ്മുടെ വീഡിയോ താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ തലപതിയുടെ ഏത് ലുക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ആ പോലീസ്, ഞാൻ പറഞ്ഞ പോലീസ് ആണെന്നല്ല, ആ ഒരു ലുക്കിൽ നടന്നു വരുന്നതാണോ അതോ നമ്മുടെ നോർമൽ
മുടി ഇങ്ങനെയായിട്ടുള്ള ലുക്ക് ആണോ ഏത് ലുക്ക് ആണോ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ഇഷ്ടപ്പെട്ട പാർട്ട് ഏതെന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, ഇത് ഒത്തിരി വ്യൂസ് കിട്ടുന്ന ഒരു വീഡിയോ ആയി, റെക്കോർഡ് ബ്രേക്കിംഗ് ആയി പോട്ടെ നമുക്ക്. ഇപ്പൊ തന്നെ നമുക്ക് വ്യൂസ് ഭയങ്കരമായിട്ട് കേറി കേറുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് us. താങ്ക് യു.